തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നത് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സുന്ദര സങ്കല്പങ്ങളിൽ ഒന്നാണ് പഠനത്തോടൊപ്പം തങ്ങളുടെ ആവശ്യത്തിനായി ഒരാണെങ്കിലും സമ്പാദിക്കുന്നതിലൂടെ സ്വാശ്രയബോധം കുട്ടികളിൽ രൂപപ്പെടുമെന്ന് അദ്ദേഹം കരുതി ചന്ദനത്തിരി നിർമ്മാണം മുതൽ നിരവധി തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങളാണ് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ചുറ്റാട്ടുകരയിൽ നടക്കുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിനെ ഈ വേദിയിലേക്ക് ആമുഖ ദൃശ്യങ്ങളിലേക്ക് കലാപരമായും കായികപരമായും പാടി പാട്യേതര വിഷയങ്ങളിലും ഈ വിദ്യാലയം മികച്ച നിലവാരമാണ് പുലർത്തി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വിദ്യാർത്ഥികൾ വിദ്യാഭ്യസിക്കുന്ന ഈ വിദ്യാലയത്തിൽ അധ്യാപകരും അനധ്യാപകരുമായി അറുപത്തിരണ്ട് പേർ സേവനമനുഷ്ഠിക്കുന്നു അറിവിന്റെ ചെറുത്ത മുടങ്ങുന്ന ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരു ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു സർ അടുത്തതായി നിങ്ങളുടെ സ്കൂൾ ഇന്ന് അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഞങ്ങളുടെ വിദ്യാലയം ഇന്ന് അവതരിപ്പിക്കുന്ന തിരഞ്ഞെടുത്തിട്ടുള്ള മൂന്ന് മേഖലകള് പഠനാനുബന്ധ പ്രവർത്തനങ്ങള് സമൂഹ കൂട്ടായ്മ സമൂഹത്തിനുണ്ടാകുന്ന നേട്ടം

വെച്ചിരിക്കുന്നത് അത് അതിങ്ങനെ വെളിയിലൊക്കെ കാണിക്കാൻ വേണ്ടി അതിന്റെ പ്രിന്റ് ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടോ സി ഡിയിലാണോ അപ്പൊ അതിനകത്ത് കഥ സ്ക്രിപ്റ്റ് സംവിധാനം ആരുടെ പേരാ എഴുതിയിരുന്നേ അതാരാ കുട്ടിയാണോ അതോ ടീച്ചറാണോ അധ്യാപകനാണോ അല്ല മത്സരത്തിന് വേണ്ടിട്ട് വേണ്ടി കേരള ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരു ഒരു മത്സരം നടന്നായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സിനിമ നിർമ്മിച്ച ആ മത്സരത്തിൽ ഒരു ചിത്രമാണ് അത് ഈ തുഞ്ചം പറമ്പിൽ വെച്ച് കഴിഞ്ഞ മാസത്തിൽ അത് നടക്കുകയുണ്ടായി അപ്പൊ അതിൽ ഒരു പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ ചോദിക്കുന്നത് ഈ സിനിമ ആരാണ് സംവിധാനം ചെയ്തത് അപരീഷ് എന്ന് പറഞ്ഞ ആളാണ് അത് സ്കൂളിലുള്ള പുറമേ പുറമേ ഉള്ള സ്കൂളിലുള്ള നമ്മളെ പല സ്കൂളുകളിലും സംഭവിക്കുന്ന ഒരു കുഴപ്പം നമ്മൾ ഈ ടീച്ചേഴ്സിൻ്റെ ഇനീഷ്യേറ്റീവില് നമ്മൾ പല പരിപാടികളും സംഘടിപ്പിക്കും പക്ഷെ അതിൻ്റെ പല വശങ്ങളും കുട്ടികൾ മനസ്സിലാക്കുകയില്ല എന്താണെന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടോ എന്ന് സംശയം തോന്നിയതുകൊണ്ടാണ് സാറേ ആ മത്സരത്തിന് രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നു ഒന്ന് കുട്ടികളെ അഭിനയിച്ച് സംവിധാനം ചെയ്യണതും മറ്റൊന്ന് കുട്ടികളെ അഭിനയിക്കുകയും മറ്റു സാങ്കേതിക സഹായങ്ങൾ സ്വീകരിക്കില്ലേ ഞങ്ങൾ രണ്ടാമത്തെ ഇതിലുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കത് അറിയാം നമുക്കറിയേണ്ടത് ആ കാര്യം കുട്ടികളറിഞ്ഞോ എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ അവരത് മനസ്സിലാക്കിയിട്ടില്ല തോന്നിയത് കൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾക്കത് അറിയാറിയാം സിനിമ എന്നാണ് പന്ത്രണ്ട് സിനിമകൾ സത്യമാണോ സിനിമ എൽ സി ഡി പ്രൊജക്ടുകളിൽ ഞങ്ങൾക്ക് വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാറുണ്ട് പഠനാനുബന്ധമായിട്ട് ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ പഠിക്കാനുള്ളതായിട്ടും അതിന് പുറമേ ഉള്ളതും കുട്ടികൾക്ക് മനസ്സിലാകേണ്ടതൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിച്ചു തരാറുണ്ട് സിനിമ സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടില്ല സിനിമ ഞങ്ങളുടെ ടെലിഫിലിം പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് പിന്നെ മോഡേൺ ടൈംസ് ഒരു ഒരു ചെറുപുഞ്ചിരി എന്ന് പറയുന്ന സിനിമയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് മലയാളായിട്ട് ബന്ധപ്പെട്ടിട്ടും പന്ത്രണ്ടെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അഭിനന്ദനം കയ്യെഴുത്ത് മാസികകൾ ധാരാളമായിട്ട് ഇറക്കുന്നുണ്ടല്ലേ നല്ല ഒരുപാട് കൈയെഴുത്തു മാസികകളുടെ ഒരു ശേഖരം തന്നെ നിങ്ങൾക്കുണ്ട് മോളുടെ ക്ലാസ്സിൽ എത്ര മാസികകൾ ഇറക്കി ക്ലാസ് ഓരോ കൊല്ലം

ഇംഗ്ലീഷിലായിരുന്നു എഴുതിയത് നിങ്ങൾ ഈ സ്നേഹനിധി എന്നുള്ള പരിപാടി നടത്തുന്നുള്ളതുകൊണ്ട് ടീച്ചറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് അതുകൊണ്ട് കുട്ടികൾക്കും കുട്ടികൾ സമൂഹമായിട്ടൊരു അടുത്തിടപഴകാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ടോ കുട്ടികൾക്കൊരു സാമൂഹിക അവബോധം അല്ലെ രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്നുണ്ടോ അവബോധം ഒരു ഉദാഹരണം പറയാൻ പറ്റും ഇങ്ങനെ ക്യാൻസർ അസ് ക്യാൻസർ ആയിട്ട കുട്ടി ഭയങ്കര തീരെ പാവപ്പെട്ട വിട്ടത് കുട്ടികൾ അപ്പം നമ്മൾ നമ്മുടെ അടുത്ത് അവർ രക്ഷിതാക്കളെ അറിയിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ അമ്പത്താറായിരം രൂപ ഞങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ എല്ലാ സമയത്തും അസുഖങ്ങളും അങ്ങനെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കളക്ഷൻ ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് എല്ലാ ആഴ്ചയും കുട്ടികൾ സ്വരൂപിക്കുക അവർക്ക് ഇപ്പോൾ പോക്കറ്റ് മണി ആയിട്ടോ അല്ലെങ്കിൽ കസിൻസ് കൊടുത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് ഇഷ്ടമുള്ളത് ഒരു നിർബന്ധവും ഇല്ല ഇന്ന രൂപ തരണം എന്നാൽ ഒന്നുമില്ല ഇഷ്ടമുള്ളത് കൊണ്ടന്ന് അതിൽ ഫണ്ട് നിക്ഷേപിക്കും എല്ലാ വെള്ളിയാഴ്ച അത് കളക്ട് ചെയ്യും അത് ഒരു ടീച്ചർക്ക് ചുമതലയുണ്ട് ആ ടീച്ചർ അച്ഛമ്മും ചേർന്ന് അത് എണ്ണി കുട്ടികളെ തന്നെയാണ് എണ്ണി തിട്ടപ്പെടുത്തി കാശ് ഇത്രയാണെന്ന് പറയുക അത് കഴിഞ്ഞാൽ അത് ബാങ്കിലുണ്ടായിടും ഇല്ലേ കുട്ടികൾക്കത് നിങ്ങൾ കുട്ടികൾ ആരെങ്കിലും ഒന്ന് പറയാം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്താണുണ്ടാവുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഒരു അനുഭവം എന്താണ് സ്നേഹനിധി നിങ്ങൾ കോൺ സ്നേഹനിധിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ മുന്നിലിരിക്കുന്ന ഹീറോ എന്ന് പറഞ്ഞ് മിണ്ടുന്നേ ഇല്ലല്ലോ ആ ൃണൻ ഇന്ന് സമൂഹത്തിലെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു കാര്യം വലിയ വാക്യം ഒന്നും പറയണ്ട ഈ സ്നേഹനിധി കൊണ്ട് പൈസ ഇടുമ്പോൾ എന്താ തോന്നുന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ ഞങ്ങക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കാരണം അങ്ങനെ ഇടുമ്പോഴോ അല്ല ഇടുമ്പോഴല്ലാതെ ഒരു സഹായല്ലേ വയ്യാത്ത കുട്ടികൾക്കായിട്ട് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അറിയായി സ്നേഹനിധി ഇതിനുവേണ്ടിയാണ് എന്നുള്ള ഒരു മനസ്സിൽ ആലോചിച്ചിട്ടാണ് എല്ലാ കുട്ടികളും വന്നിരുന്നത് അതോ ടീച്ചർ വഴക്ക് വഴക്കുറയെന്ന് പറഞ്ഞാ അങ്ങനെ ഒരാളും ചെയ്യില്ല അതാ അറിയാൻ വേണ്ടിയാ ചോദിച്ചത് ുള്ള നാട്ടിൻപുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ചാൽ അവർ നല്ല നിലയിലെത്തും നല്ല ഉദ്യോഗം കിട്ടും ഭാര്യ മക്കളോ അല്ലെങ്കിൽ കുടുംബാട്ട് സുഖമായിട്ട് ജീവിക്കും അതിനപ്പുറം അവരിൽ നിന്ന് സമൂഹത്തിന് എന്താണ് കിട്ടിയത് അവര് നല്ല നിലയിലെത്തി രക്ഷപ്പെട്ടു അവര് ഇപ്പൊ വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുത്ത അവരുടെ ജീവിതത്തിലൂടെ അവര് സമൂഹത്തിന് എന്ത് പ്രത്യേക സേവനമാണ് ചെയ്തത് ഇപ്പോൾ ഇതുപോലെ പഠിച്ച് നല്ല നേരത്തെ പഠിക്കാൻ ഭാഗ്യമുണ്ടായ അവര് നല്ല ഉദ്യോഗവും നല്ല നിലയിലൊക്കെ എത്തുകയും ചെയ്യും അവരിലൂടെ സമൂഹത്തിന് എന്ത് ഗുണം കിട്ടി വിദ്യാഭ്യാസം കിട്ടാതെ പോയ ആളുകൾ ഒരുപാട് പേരുണ്ടല്ലോ അന്നൊക്കെ സമൂഹത്തിൽ പേര് മാത്രമേ സ്കൂളിൽ പഠിക്കുകയുള്ളൂ കോളേജിലേക്കൊക്കെ പോവുകയുള്ളൂ അപ്പോൾ അവരിൽ നിന്ന് സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടായി സമൂഹത്തിന് മറ്റുള്ളവരെ മറ്റുള്ളവരെ പോയി ആ ആ ആ സഹായിക്കാനുള്ള ഒരു മനോഭാവം മനോഭാവം കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ ഉണ്ടാകാനായിട്ട് എന്ത് പ്രവർത്തനമാണ് നമ്മളോട് ചെയ്യുന്നത് എന്റെ കാര്യം ഞാൻ നോക്കിയാ പോരാ സമൂഹത്തിന് ഞാൻ മുഖേന ഗുണം കിട്ടണം സംഭാവനകള് അപ്പൊ പാവപ്പെട്ടവരുണ്ടല്ലോ അവരെ സംഭാവന ചെയ്തും പിന്നെ അതുപോലെ തന്നെ സ്നേഹനിധിയുടെ കാര്യം തുടങ്ങിയ ഒരു ആക്ടിവിറ്റി അല്ലേ അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആയിട്ട് കുറച്ച് പഠിച്ചു പോയി അവര് വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് അധ്യാപകരല്ലാതെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാനും ഞങ്ങളുടെ സ്കൂളിനോട് യോജിപ്പിച്ച് മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് അവര് ഇടപെട്ട് വരുന്നുണ്ട് അതിനുള്ള ഒരു ഒരു പരിശീലനം തന്നെ കൊടുക്കുന്നുണ്ട് ഈ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് കുറേ നാൾ കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ സ്കൂളെല്ലാം വിട്ടു പോവും കോളേജിലേക്ക് പോവും പിന്നെ കോളേജ് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വളരെ മുതിർന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്കൊക്കെ പോവും അപ്പോൾ മോളെന്താണ് ഈ സ്കൂളിനെ പറ്റി ഓർക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഓർമ്മ എന്ന് പറയാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ഏത് മുഖമാണ് മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വായനാലയം നല്ല ഇഷ്ടമാണ് എനിക്ക് വായനാലയത്തിലൂടെ എനിക്ക് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ എന്തെങ്കിലും ആവശ്യം ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ എടുക്കുന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ നോട്ടുകളൊക്കെ കുറിക്കുന്നത് അവിടെയാണ് പിന്നെ ഞങ്ങൾക്ക് പാഠഭാഗത്തിന് പോകാൻ ബന്ധപ്പെട്ട ഒരു തിരക്കഥകള് തിരക്കഥകളുടെ ഒക്കെ പകുതി ഭാഗം കൊടുത്തിണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങൾ തിരക്കഥകളുടെ ഇതിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് തിരക്കഥ എങ്ങനെയാണ് എഴുതേണ്ടത് അതെങ്ങനെയാണ് രൂപകൽപ്പന രൂപകല്പന ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊക്കെ ഞങ്ങൾക്ക് അറിവ് ലഭിക്കാറുണ്ട് ഞങ്ങള് അശോകൻ ചെരുവലിന്റെ ഒരു ബുക്ക് പുസ്തകം ഞങ്ങള് തിരക്കഥ രൂപത്തിലെ ക്ലാസ്സിലെ അവതരിപ്പിച്ചിട്ടുണ്ട് തിരക്കഥ എഴുതി തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അശോകൻ ചെരുവലിന്റെ ഈ കഥയിൽ നിന്ന് അത് അഭിനയിക്കുകയും അതിന്റെ തിരക്കഥ എഴുതുകയും ഒക്കെ ചെയ്തതിനു ശേഷം മോള് മോളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ അടുത്ത് കഴിയുന്ന വൃദ്ധരായിട്ടുള്ള മുത്തശ്ശിയോടോ മുത്തശ്ശന്മാരോടോ അവരെ പിന്നെ കാണുന്നത് ഏതെങ്കിലും ഒരു മാറ്റം മോൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ ഞാൻ ഇനി ഇങ്ങനെയാണ് എൻ്റെ മുത്തശ്ശിനോട് അല്ലെങ്കിൽ എൻ്റെ അയലൊക്കത്തെ പ്രായമായ ആളിനോട് അത് ഏതെങ്കിലും രീതിയിൽ മോളെ പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട് മോൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ അയൽവക്കത്തുള്ള ഒരു ആ എന്തോ എന്തോ ഒരു 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 പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള അമ്മാസത്തെ ഫ്രണ്ടിരിക്കും ഞങ്ങളുടെ വീടിന് ഓപ്പോസിറ്റ് ആണ് അമ്മാമ്മുടെ വീട് അമ്മാമിങ്ങനെ ഇരിക്കുണ്ടാവും മക്കളൊക്കെ പ്രായമാകുമ്പോൾ ഓർമ്മ കാരണം മക്കൾക്കൊക്കെ ഭയങ്കര വെറുപ്പൊക്കെ ആവും നമുക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും കാരണം നമുക്ക് അങ്ങനെ ആ ആ അവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാവും ആ മാമനെ ഒരു വഴക്ക് വഴക്കറിയണൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാവും ഈ ഫാമിലി വിസിറ്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു കാരണം കുട്ടികളുടെ ഈ പഠനമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ഈ അച്ഛരിക്ക് പറഞ്ഞല്ല എ ഗ്രേഡ് വാങ്ങിക്കണം എന്നുള്ളതിൽ കഴിഞ്ഞിട്ട് വേറെ ഒന്നും അധ്യാപകർ സാധാരണ ശ്രദ്ധിക്കാറില്ല അത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് അതോടൊപ്പം പറഞ്ഞ വേറൊരു കാര്യം ഈ പരാതിപ്പെട്ടിയുടെ കാര്യം പറഞ്ഞു അല്ലേ പരാതിപ്പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ സ്റ്റുഡൻസ് എഴുതിയിടുന്ന പരാതികൾ അതെങ്ങനെയാണ് ടീച്ചേഴ്സ് നിങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഈ അഡോൾസൻസ് ഏജിലെ പ്രശ്നങ്ങള് അതാണ് ഉദ്ദേശിച്ചത് പരാതിപ്പെട്ടി പരാതിപ്പെട്ടി അല്ലാതെ പ്രശ്ന പരിഹാര പെട്ടിയാണത് അപ്പോൾ ആ കുട്ടികളുടെ പ്രശ്നങ്ങള് ഈ കൗമാരപ്രായത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവര് നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ഈ പറയുന്ന പെട്ടിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ആഴ്ച ദിവസവും അതെടുത്ത് അതിനൊരാഴ്ച അതിന്റെ പരിഹാരങ്ങൾ ഒരാഴ്ചയില് ഒരു ദിവസം വെച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ടീച്ചേഴ്സിന്റെ തന്നെ അതെ അപ്പോൾ അപ്പൊ അവരെഴുതുന്ന ആ പരാതിയിൽ പേപ്പറിൽ പേര് എഴുതി പേരെഴുതിക്കുന്നുണ്ട് അവരുടെ പേര് പേര് എഴുതുമ്പോൾ ഐഡന്റിഫൈല അപ്പൊ അങ്ങനെയാകുമ്പോ അവർക്ക് എല്ലാ ഇതും തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമോ നിങ്ങക്ക് ആരെന്ന് തിരിച്ചറിയാൻ പറ്റും പറ്റേ അതോ ജനറൽ ആയിട്ട് കൊടുക്കുക ഇനി ഹൈസ്കൂളിന്റെ ഗ്രേഡ് അറിയാനുള്ള സമയമാണ് സെൻസാസ്റ്റിയൻ സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന സ്കോർ നയന്റി വൺ പോയിന്റ് ടു ഔട്ട് ഓഫ് ഹൺഡ്രഡ്